മോഹൻലാലിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് ആരാധകർ വെച്ച് പുലർത്തുന്നത്. അതുകൂടാതെ അതൊക്കെ റിലീസിനും കാണാനും വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് അവരൊക്കെ. ഈ വർഷം തന്നെ മോഹൻലാലിന്റെ ചില റിലീസുകൾ ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിൽ തന്നെ പറയുന്നത് ബറോസ്, റാം, മലക്കോട്ടെ ബാലിവൻ എന്നീ ചിത്രങ്ങളാണ് ഈ വർഷം തന്നെ ഇറങ്ങാൻ ചാൻസ് ഉള്ള ചിത്രങ്ങൾ എന്നാണ്. എന്നാൽ മലയാളത്തിൽ നിരവധി വമ്പൻ ചിത്രങ്ങൾ ഈ വർഷം തന്നെ റിലീസിന് ഒരുങ്ങുന്നുണ്ട്. അതും ഫെസ്റ്റിവൽ സീസണുകളിൽ അല്ല. മോഹൻലാൽ ചിത്രങ്ങളൊക്കെ ഫെസ്റ്റിവൽ സീസണുകളിലാണ് ഇറക്കാൻ സാധ്യത കൂടുതൽ, മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും വമ്പൻ ചിത്രങ്ങളൊക്കെ. അതുപോലെ തന്നെ മലയാളത്തിലെ മറ്റ് നടന്മാരുടെ വമ്പൻ റിലീസുകൾ ഫെസ്റ്റിവൽ സീസണു വേണ്ടി ബ്ലോക്ക് ചെയ്തു എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തെത്തി. വമ്പൻ സിനിമകളാണ് ഓണത്തിനും മറ്റ് ഫെസ്റ്റിവൽ ഹോളിഡേയിൽ ഇറക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞത്. അവരൊക്കെ അവരുടെ റിലീസിംഗ് ഏതാണ്ടൊക്കെ ഉറപ്പിച്ച രീതിയിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ മോഹൻലാൽ സിനിമകളുടെ ഒന്നും റിലീസിംഗിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എല്ലാം അവർ തീരുമാനിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ റാം ഈ വർഷം തന്നെ ഇറങ്ങുമോ എന്നുള്ള സംശയം പ്രകടിപ്പിച്ചു തുടങ്ങി ചില മൂവി അനലിസ്റ്റുകൾ ഒക്കെ. അതുപോലെ തന്നെ മലക്കോട്ടെ വാലിബൻ ഇറങ്ങാനും താമസിക്കും, ഈ വർഷം അവസാനത്തോടൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്ന രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോഴാണ് ബറോസ് ഇറങ്ങാനുള്ള സാധ്യതകളെ കുറിച്ച് സംസാരിക്കുന്നത്. ബറോസ് ഓണത്തിന് മുമ്പായി ഇറങ്ങും എന്ന രീതിയിലായിരുന്നു ഇതുവരെ ചർച്ചകൾ നടന്നിരുന്നത്. ഒരു ബക്രീദ് റിലീസായി ബറോസ് എത്താനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യുന്നുണ്ട്. എങ്ങനെയാകും ബറോസ് എന്ന ചിത്രം എത്തുക എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ചർച്ച തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വമ്പൻ സിനിമ ആയതുകൊണ്ട് തന്നെ ഫെസ്റ്റിവൽ ഹോളിഡേസിൽ മാത്രം പ്രതീക്ഷിച്ചാൽ മതി ബറോസ് എന്ന ചിത്രത്തെയും. ഈ വർഷം തന്നെ ഇറങ്ങാനുള്ള സാധ്യതകൾ വളരെ മുമ്പേ തന്നെ റിപ്പോർട്ടുകളായി മൂവി അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരുന്നു. അതുപോലെ തന്നെ മമ്മൂട്ടി സിനിമകളും എത്തുന്നുണ്ട്. മലയാളികളുടെ ഏറ്റവും ക്ലാഷ് റിലീസുകൾ ആഘോഷിക്കപ്പെടുന്നത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയുമാണ്. അങ്ങനെ ഒരു ക്ലാഷ് റിലീസ് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഈ വർഷം ഉണ്ടാകും, അതുകൂടി അവർ പറഞ്ഞു വെക്കുന്നു. മമ്മൂട്ടിയുടെ കണ്ണൂർ സ്കോഡും മോഹൻലാലിന്റെ ബറോസും ചിലപ്പോൾ ഏറ്റുമുട്ടിയേക്കാം, ഒരു ക്ലാഷ് റിലീസ് ഉണ്ടായേക്കാം എന്ന രീതിയിലാണ് ചർച്ച ചെയ്യുന്നത്. ഏത് സമയത്ത് എങ്ങനെ എത്തും എന്നുള്ളത് ഇതുവരെയും സ്ഥിരീകരിക്കാത്ത കാര്യങ്ങളാണ്. എന്നാലും ബറോസ് എന്ന സിനിമ ഈ വർഷം ആദ്യം തന്നെ എത്തുന്ന മോഹൻലാൽ റിലീസ് ആയിരിക്കും എന്നും മോഹൻലാലിന്റെ ബറോസും മമ്മൂട്ടിയുടെ കണ്ണൂർ സ്കോഡും രണ്ടും തമ്മിലുള്ള ഒരു ക്ലാഷ് റിലീസ് ഉണ്ടാകും എന്ന രീതിയിലൊക്കെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. മൂവി അനലിസ്റ്റുകളും ഇതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടുകൾ തരുന്നുണ്ട്. എന്തായാലും ഒഫീഷ്യൽ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കാം.